സിപിഎമ്മിന്റെ കേരള ഘടകത്തിൽ കടുത്ത വിഭാഗീയതയ്ക്ക് തുടക്കമിട്ട തെരഞ്ഞെടുപ്പായിരുന്നു 1996. വി എസ് അച്യുതാനന്ദന്റെ അന്നത്തെ തോൽവിയാണ് വിഭാഗീയത കാക്കം കൂട്ടിയത്. അന്ന് വി എസിനെ പരാജയപ്പെടുത്തിയ പി ജെ ഫ്രാൻസിസിന് തന്റെ ജയം പോരാട്ടത്തിന്റെ ഓർമ്മകളാണ്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്നത്തെ മാരാരികുളം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ അധികായൻ വി എസ് അച്യുതാനന്ദൻ. എതിരാളിയാവട്ടെ ആലപ്പുഴ ഡിസിസിയുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജെ ഫ്രാൻസിസ്. വി എസ് അച്യുതാനന്ദൻ ജയമുറപ്പിച്ച മത്സരത്തിൽ പെട്ടിപൊട്ടിച്ചപ്പോൾ ജയിച്ചത് പി ജെ ഫ്രാൻസിസ്. അന്നത്തെ പോരാട്ട വീര്യത്തെക്കുറിച്ച് പി ജെ ഫ്രാൻസിസ് ഓർക്കുന്നു. എനിക്ക് രണ്ട് പ്രാവശ്യം അരൂരിൽ നിന്ന് തോറ്റിട്ടാണല്ലോ ആലപ്പുഴ മാരാരികുളത്തിൽ നിൽക്കാൻ എന്റെ പാർട്ടി നിർദ്ദേശിച്ചത്. അപ്പോഴേ എന്റെ മനസ്സിലൊരു ഇൻട്യൂഷൻ ഉണ്ടായി, ഞാൻ ജയിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ 2000 വോട്ടിന് ജയിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് 1965 വോട്ടിൽ ജയിക്കാനിടയായി. വി എസിന്റെ പരാജയം വിഭാഗീയതയാണെന്ന് പാർട്ടി കമ്മീഷന്റെ കണ്ടെത്തൽ പുറത്തു വന്നതോടെ നടന്നത് നിരവധി നടപടികൾ. മുൻ എം പി ടി ജെ ആഞ്ചലോസ്, ടി കെ പളനി, സി കെ ഭാസ്കരനടക്കം ഒട്ടേറെ നേതാക്കൾ നടപടിക്ക് വിധേയരായി. എതിർപ്പാളയത്തിലെ പടയിൽ വിജയം രുചിച്ച ഫ്രാൻസിസിന് അക്കാര്യത്തിൽ അത്ര സന്തോഷമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി വിഭാഗീയതയായി ശക്തി ക്ഷയിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതല്ല. അതിന് കൂടെ ഞാനൊരു കാരണക്കാരനായല്ലോ എന്ന് ഓർത്ത് ദുഃഖമുണ്ട്. അച്യുതാനന്ദനെയും പിണറായിയും കൂടെ ഒന്നിച്ച് മത്സരിപ്പിച്ചു കഴിഞ്ഞാലും ആ വിഭാഗീയതയ്ക്കൊന്നും മാറ്റമുണ്ടാകില്ല. വി എസിനെ ഞെട്ടിച്ച ഫ്രാൻസിസിന് ഒടുവിൽ നിയമപോരാട്ടം നടത്തിയും വിജയം അനുകൂലമാക്കേണ്ടി വന്നു. 2001 മാരാരികുളത്ത് ഒന്നുകൂടി പയറ്റി നോക്കിയെങ്കിലും തോമസ് ഐസക്കിനോട് പരാജയപ്പെട്ടു. തുടർന്ന് വിശ്രമജീവിതം നയിച്ച് 4 പുസ്തകങ്ങൾ രചിച്ചു. വീറുറ്റ പോരാട്ടത്തിന്റെ മധുര സ്മരണകൾ പങ്കുവച്ച അഡ്വക്കേറ്റ് പി ജെ ഫ്രാൻസിസിനും ക്യാമറ പേഴ്സൺ മാഹീനുമൊപ്പം യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.